ഇത് സിനിമയല്ല, സത്യത്തിൽ പറയുന്ന സിനിമയല്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം ജീവിതത്തെയാണ് അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ മാറിയിട്ടില്ല ഈ സംഭവം. മാരി സെൽവരാജിൻ്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുറിച്ചു വെച്ചല്ലോ തോന്നുന്നു. തമിഴ്നാട്ടുകാരുടെ അവരുടെ ഒരു കൾച്ചറാണ്. അപ്പോ എന്താ പറയാ, മലയാളികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക്, തമിഴ്നാട്ടിന് അത്രയും മലയാളികൾ ഏറ്റെടുക്കാൻ ചാൻസ്. അങ്ങനെ മാരി സെൽവരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ തമിഴ് ചിത്രം വാഴ ഇന്ന് റിലീസായിരിക്കണം. അപ്പം തമിഴ്നാട്ടിൽ റിലീസ് ഏകദേശം ഒരാഴ്ച ഇന്ന് കേരളത്തിൽ ഒരാഴ്ച ശേഷം വന്നിരിക്കുകയാണ്. മലയാളത്തിലെ നിഖില വിമലയുടെ സിനിമയിലുണ്ട്. അപ്പോൾ സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പറഞ്ഞു ചോദിച്ചോ. അയ്യോ, ഞാൻ അവിടുത്തെ ആളാണ്, തമിഴിൽ തന്നെ പറയാനല്ല. ഞാൻ അവിടുത്തെ, ഇത് എൻ്റെ വീട്ടിനടുത്ത് നടന്ന സംഭവമാണ്. ഇത് ഇവിടെയൊക്കെ ഇട്ടില്ലെന്ന് പറഞ്ഞ് കുറേ കാലമായിട്ട് ഞാൻ അവിടെയൊക്കെ തമിഴ്നാട് പോയി കാണാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അടുത്തുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് എങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല. ഇത് സിനിമയല്ല, സത്യത്തിൽ പറയുന്ന സിനിമയല്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം ജീവിതത്തെയാണ് അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ മാറിയിട്ടില്ല ഈ സംഭവം. ഇപ്പോഴും ഞങ്ങളുടെ അവിടെ അങ്ങനെ തന്നെ നടക്കുന്നു. ഇതുപോലെ ഇത് മരിക്കുന്നവർ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലത്തെ ഒരു സിനിമയൊക്കെ വന്ന് ഒരു മാറ്റം കിട്ടും. ഓ, ആ കൊച്ചു പയ്യന്മാർ, ഓ അവരുടെ അഭിനയം പറഞ്ഞു, കിഡ് അഭിനയമാണ്. സത്യത്തിൽ പറഞ്ഞാൽ അവരൊക്കെ സത്യത്തിൽ കുറേ സിനിമയിലാണ് അഭിനയിച്ചവർ. ഇതുപോലെയാണ് അഭിനയിച്ചത്, സിനിമയൊക്കെ കൊള്ളാം, നല്ല അടിപൊളി സിനിമ. ഇത് വിശദീകരിക്കാൻ പറയാനാണെങ്കിൽ തിരുനെല്ലി ഈ തൂത്തുക്കുടി ഈ ഭാഗത്താണ് കൂടുതൽ ഈ പണിയൊക്കെ ഉള്ളത്. ഇവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മാരി സെൽവരാജിൻ്റെ എല്ലാ സിനിമയും പോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ ഭയങ്കര ഫസ്റ്റ് ഹാഫ് ലാഗ് ഒന്നുമില്ല, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. അതുമാത്രമല്ല പൊളിറ്റിക്കലാണ്, ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. ഒരു IFFK ഒക്കെ കാണുന്ന ഒരു സിനിമ പോലെ തന്നെ ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മാരി സെൽവരാജിൻ്റെ ലൈഫിൽ തന്നെ നടന്നൊരു സിനിമയാണ്. അത് പൊളിറ്റിക്കലാണ്, നമ്മളിപ്പോൾ കണ്ണൻ അതുപോലെയൊക്കെ കണ്ട പോലെ തന്നെ പക്ക പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവിയാണ്. പക്ഷെ പൊളിറ്റിക്സ് ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു മൂവിയാണ്. പിന്നെ തമിഴ്നാടിൻ്റെ കൾച്ചറും കുറച്ചുകൂടെ അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു കർണൻ ആ വൈബുള്ള മൂവി തന്നെയാണ്. ആ പുള്ളിക്കാരത്തിൻ്റെ അഭിനയം നല്ലതായിരുന്നു. മെയിനായിട്ട് ഒരു കുട്ടികളുടെയും കുട്ടികൾ ഒരു കുട്ടിക്കാലത്തെ പറ്റി പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ തമിഴ്നാട്ടുകാരുടെ അവരുടെ ഒരു കൾച്ചറാണ്. അപ്പോൾ എന്താ പറയുക, മലയാളികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക്, തമിഴ്നാട്ടിന് അത്രയും മലയാളികൾ ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല. പൊളിറ്റിക്സ് മനസ്സിലാവുന്ന ആൾക്കാർ ഏറ്റെടുക്കുമായിരിക്കും. പക്ഷേ തമിഴ്നാടുകാർ കുറച്ചുകൂടെ ഏറ്റെടുത്തത് തമിഴ്നാട്ടിൻ്റെ കൾച്ചറും അവരുടെ എസൻസും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മലയാളികൾക്ക് മലയാളികളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമ, അതുകൊണ്ട് മലയാളികൾ അത്രത്തോളം ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന മാരി സെൽവരാജിൻ്റെ മൂവികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ മ്യൂസിക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. പിന്നെ ആ കുട്ടികൾ അഭിനയിച്ചേക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും നന്നായിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ മാരി സെൽവരാജിൻ്റെ മേക്കിംഗ് അടിപൊളി. ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും ഒരു എന്താ പറയുക, മാരി സെൽവരാജിൻ്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുറിച്ചു വെച്ചല്ലോ തോന്നും നമുക്ക്. അത് തന്നെ അവരുടെ ആ ഒരു ലൈഫാണ് കാണിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫ് നമുക്കിങ്ങനെ നേരെ കാണിച്ചു തരും. ആർക്കായാലും കണക്റ്റ് ആവും. ഇന്ന് ആൾക്കാരും ഒന്നുമില്ല, ആര് പോയിട്ടുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിശപ്പ് അറിയുന്ന എല്ലാവർക്കും കണക്റ്റ് ആവും. അതെ, കണ്ണു നിറയും ആൾക്കാർ. വാള ഇല വാള കൊലയെ സമയക്കറത് നല്ല മെസ്സേജ് സെൽറാജ് നല്ല അടുത്ത് കഷ്ടത്തെ കാണിക്കുക. അത്രയും പള്ളിക്കൂടെ പിള്ളേരെ അമ്മയന്മാർ അച്ഛന്മാർ കഷ്ടത്തെ കണ്ടി ജീവിക്കുക കണ്ടി.